നമസ്കാരം. മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ചോറും മോരും ഈ പച്ചവഴുതനങ്ങയുടെ പേര് മാത്രം മതി ടൗൺ കഴിക്കാൻ. വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടെന്താണ്, അച്ഛൻ വഴുതനങ്ങ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാട് പോലെ ഉണ്ടാവും വഴുതനങ്ങ. അപ്പം അതിൽ നിന്നും ഇപ്രാവശ്യം ഓണത്തിന് പോയി വരുമ്പോൾ രണ്ടെണ്ണം കൊണ്ടെന്താണ്, രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ പേര് വെച്ചു കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് പച്ചവഴുതനങ്ങ. അതിൻ്റെ തനതായ രുചിയിൽ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. വെരി സിമ്പിൾ. ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാരൊന്ന് നോക്കൂട്ടോ. വെറുതെ പച്ചമുളക് കീറിയിടുക. പക്ഷേ ഇത് അരിഞ്ഞിട്ട് ആദ്യം നമുക്ക് വെള്ളത്തിലേക്ക് ഇടണം. ചെറുതായിട്ടൊരു കട്ടുണ്ട്. സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന വഴുതനങ്ങയെക്കാട്ടിലും കട്ട് വളരെ കുറവാണ്. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. ആദ്യം നമുക്കിത് അരിഞ്ഞെടുക്കാം. ഞാൻ അപ്പോൾ അതാ വഴുതനങ്ങയൊക്കെ അങ്ങനെ നുറുക്കിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അഞ്ചാറ് മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അതിൽ വലിയ കട്ടില്ല. വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല ഫ്രഷ് വഴുതനങ്ങയാണ് കേട്ടോ. പണ്ടത്തെ ഒരു ഓർമ്മ, അച്ഛൻ അസൽ വഴുതനങ്ങ പേരി ഉണ്ടാക്കും കേട്ടോ. അച്ഛൻ ഉണ്ടാക്കിയ പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ പറയാറില്ലേ മുളകപ്പേരി. അച്ഛൻ ഈ പച്ചവഴുതനങ്ങയിൽ കാന്താരിമുളക് ഉണ്ടാവും വീട്ടിൽ ഇഷ്ടംമാതിരി. കാന്താരിമുളകും ഈ പച്ചവഴുതനങ്ങയും അതേപോലെ തന്നെ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. സ്കൂളിലേക്ക് തൈര് കൂട്ടി ചോറ് ഉടച്ചിട്ട് അതിലേക്ക് ഈ വഴുതനങ്ങപ്പേരി അങ്ങോട്ട് വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ കാലത്ത് ഇതങ്ങോട്ട് തുറന്ന് കഴിക്കുമ്പോഴത്തെ ആ ഒരു സ്വാദ്, ശരിക്കും പറയാം ആ ബാല്യകാലമാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ എന്തായാലും അച്ഛൻ ഉണ്ടാക്കിയ വഴുതനങ്ങ വീണ്ടും എനിക്ക് ഇത്രയൊക്കെ കാലം കഴിഞ്ഞിട്ടും എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ കിടിലൻ മഴക്ക് വരട്ടി കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ വഴുതനങ്ങ കഷ്ണങ്ങളൊക്കെ അങ്ങനെ വാരിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, വളരെ കുറച്ചേ വേണ്ടുള്ളൂ, കുറച്ചേ ഉള്ളു ഒന്ന് ക്വാണ്ടിറ്റി, ഇത് കുറച്ച് മതി. ഇഷ്ടമാതിരി ചോറ് ഉള്ളിലേക്ക് ചെല്ലും കേട്ടോ. അതേപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇവിടെ വയ്ക്കുക. അതാണ് ആദ്യത്തെ പരിപാടി. ഒട്ടും തന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്യുക. അപ്പോൾ പിന്നെ രണ്ടാമത് ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആദ്യം വെച്ച ഉടനെ ഒന്ന് ലോലാക്കുക, പിന്നെ കുറച്ച് മീഡിയത്തിലേക്ക് ആക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്ത് കുഴഞ്ഞു പോരുത് കേട്ടോ. ഇതിലേക്ക് പച്ചമുളകും കൂടി കീറിയിടണം. അത്ര പരിപാടിയുള്ളൂ. ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊരു നോൺ സ്റ്റിക്കിൻ്റെ കുഞ്ഞ് കടായിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ എരിവിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഒരു 3 പച്ചമുളക്, 2 എണ്ണം കുറച്ച് വലുതും ഒന്ന് കുഞ്ഞീതുമായിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന വഴുതനങ്ങ, ഇതിപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ടുണ്ടോ തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അത് നല്ലോണം കുറയിട്ടോ. അത് കാരണം വലിയ കടായൊന്നും എടുക്കേണ്ട കാര്യമില്ല, അത്രയ്ക്ക് ഒന്ന് ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടുപ്പത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് കൊളുത്തിയിട്ട് വഴുതനങ്ങ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതുകൊണ്ട് തന്നെ ഈ വാല് പിടിച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ കുടഞ്ഞിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ആദ്യം തന്നെ ഇളക്കണമെന്നൊന്നുമില്ല. ഇനി ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെയുള്ള വെള്ളം കൂടെ ഇറങ്ങിയിട്ട് വെന്തോളും. അല്ലാതെ അതിൽ വെള്ളയേ ഒഴിക്കേണ്ട കാര്യമില്ല. തുറന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുള്ള അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ലോന്ന് കണ്ടോ. ഇങ്ങനെ ഒന്ന് ശ്രദ്ധയോടെ ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ സ്പൂണ് വെച്ചിട്ട് ഇളക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കട്ടെ, തുറന്ന് നോക്കാം. കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വെറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പച്ചവെളിച്ചെണ്ണ 1/2 ടീസ്പൂൺ മതി കേട്ടോ. മതി. ഇനി ഒന്നും കൂടി നന്നായിട്ട് കുടഞ്ഞെടുക്കുക, ഇളക്കേണ്ട കാര്യമില്ല. ഇതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഒന്നും കൂടി അടച്ചു വയ്ക്കുക കേട്ടോ. തുറന്ന് നോക്കാം. കണ്ടോ ആ വെളിച്ചെണ്ണയിലൊക്കെ കടന്നിട്ട് നന്നായിട്ട് വലിഞ്ഞു വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് വഴുതനങ്ങ പേര്. പ്രത്യേകിച്ച് പച്ച വഴുതനങ്ങയുടെ ഒറിജിനൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഉറപ്പായിട്ടും പറയാം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരെ ശരിക്കും വേണ്ടത് കാന്താരി മുളകാണ് കേട്ടോ.
കാന്താരിമുളക് എന്നത് ഉഷാറായി, ഇവിടെ അതില്ല. അത് കാരണം ഞാൻ പച്ചമുളക് എടുത്തോണ്ട് മാത്രം. കാന്താരിമുളക് വീട്ടിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ വാങ്ങി വെച്ചിട്ടുള്ള ആൾക്കാരെ അത് ഇട്ടോക്കിയാൽ മതി കേട്ടോ. കേട്ടോ ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട, കഴിക്കാൻ കാലത്തേണ്ട വിളമ്പിടുക്ക തന്നെ. ഇത്ര പണിയുള്ളൂ, 3 മിനിറ്റ് കൊണ്ട് ഉപ്പേര് റെഡിയാവും, ഉറപ്പുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മോര് കൂട്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ചെയ്യണ മാതിരി കുഴച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ചോറ്. ഇനി അതിലേക്ക് നമ്മളുടെ പച്ചവഴുതനങ്ങ ഉപ്പേരി, ഇത് ചോറ്റുപാത്രത്തിൽ വെച്ചാൽ അങ്ങനെ. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ്. ഒരു പണിയില്ല, 2-3 മിനിറ്റ് മതി ഉപ്പേര് കാലാവും. എന്തൊരു മണ വരുന്നറിയോ, ആ വീട്ടിലുണ്ടായ വഴുതനങ്ങയും കൂടിയാണേ കണ്ടോ. ഉരുട്ടാം. കണ്ടോ, വല്ലാതെ ഉടഞ്ഞു പോയിട്ടുമില്ല വഴുതനങ്ങയുടെ കഷ്ണങ്ങൾ. എല്ലാവരും കഴിച്ചോളൂ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നടക്കണം. അതുവരെയൊക്കെ ടാറ്റാ.